പുതിയ കേരളം, പുതിയ വായന, പുതിയ മനോരമ. മാറ്റത്തിന്റെ രുചി അറിഞ്ഞു വായിക്കാം നമ്മുടെ സ്വന്തം മലയാള മനോരമ. വയലാറെന്ന ഗ്രാമത്തെ കുറിച്ച്, അതിലെ എന്റെ ജീവിതത്തെ കുറിച്ച് ഞാൻ ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനമായി തോന്നുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, വയലാർ രാമവർമ്മ എന്നെ അച്ഛൻ. രണ്ട്, ബലികുടീരങ്ങളിൽ ശയിക്കുന്ന ഈ രക്തസാക്ഷികൾ. ബലികുടീരങ്ങളെ എഴുതിയ അച്ഛനും ബലികുടീരങ്ങളിൽ ശയിക്കുന്ന രക്തസാക്ഷികളും അവരുടെ അനുയായികളും എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ഒരു വിപ്ലവം. യുഗങ്ങൾ നീന്തി നടക്കും ഗംഗയിൽ വിരിഞ്ഞു താമരമൂളങ്ങൾ. യുഗങ്ങൾ നീന്തി നടക്കും ഗംഗയിൽ വിരിഞ്ഞു താമരമൂളങ്ങൾ. ഭൂപടങ്ങളിൽ ഒരിഞ്ച നിവർന്നു ജീവിതങ്ങൾ തുടരൂരിയറിഞ്ഞു. ഇതുവരെ ഓർമ്മകൾക്ക് ഇഷ്ടപ്പെടുന്ന കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഓർമ്മകൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത, ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറ്റിയ കുറച്ച് സംഭവങ്ങൾ ഞാൻ പറയാം. കുട്ടിക്കാലത്ത് ഈ വീട്ടിലുള്ള എല്ലാവരും ഞാനൊഴികെ സിനിമാ കമ്പക്കാരായിരുന്നു. ഞാനിപ്പോൾ അച്ഛൻ്റെ പേരിലുള്ള സ്കൂളിൽ നിന്ന് പഠിക്കുന്ന കാലം. ആ സമയത്ത് ഇവരെന്നും സിനിമയ്ക്ക് പോകും. അന്ന് പൈസ കൊടുത്ത് സിനിമ കണ്ട കാര്യമില്ല. അവർ അച്ഛൻ്റെ സിനിമകളായതുകൊണ്ട് പൈസ കൊടുക്കാണ്ട്, അതുകൊണ്ട് ഇവർക്ക് പോകാനും താല്പര്യമാണ്. അങ്ങനെ പലതവണ പോവും. ഞാൻ തിയേറ്ററിൽ നിന്ന് ബഹളമുണ്ടാക്കും, എന്നെ പിടിച്ച് കാരണം തിടും, അവർ സിനിമ കാണും. അങ്ങനെ ഒരു ദിവസം ഇതുപോലെ ഞാൻ സ്കൂളിലേക്ക് പോകുന്ന വഴി രാവിലെ എന്നോട് പറഞ്ഞു, ഇന്ന് വൈകിട്ട് സിനിമയ്ക്ക് പോകണം നമുക്ക്, നീ നേരത്തെ വരണം സ്കൂളിൽ എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ആ കാലത്ത് ഒരു സമ്പന്ന വീട്ടിലെ കുട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്കേ ഉള്ളു ചെരുപ്പ്, എനിക്കേ ഉള്ളു അലൂമിനിയത്തിൻ്റെ പെട്ടി. അപ്പോൾ അന്ന് ഞങ്ങളുടെയൊക്കെ മനസ്സിലാവും, ഇവിടുന്ന് പറഞ്ഞ കാര്യമൊക്കെ ഇവിടുന്ന് ഇറങ്ങിയപ്പോഴേ കൂട്ടുകാരെ കണ്ടപ്പോൾ ഞാൻ മറന്നു. എൻ്റെ പ്രധാന ജോലി നാട്ടിലുള്ള എവിടെയൊക്കെയാണ് മാങ്ങ നന്നായിട്ട് കായ്ക്കുന്ന, മാവ് എവിടെയുണ്ട്, അത് അന്വേഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ അതിനകത്ത് റോൾ എന്ന് വെച്ചാൽ ഞാനും ചെയ്യില്ല, ഈ പറിക്കുന്ന മാങ്ങ മുഴുവൻ എൻ്റെ പെട്ടിയിലാണ് ശേഖരിക്കുന്നത്. അങ്ങനെ അതിനുവേണ്ടിയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഏതോ വടക്കൻ മേഖലയിൽ ഒരു നല്ല മാവുണ്ടെന്ന് അറിഞ്ഞു. വൈകുന്നേരം സ്കൂൾ വിട്ടു, ഞങ്ങൾ മാവിൽ അങ്ങോട്ട് പോയി, മാവിൻ്റെ ചുവട്ടിലേക്ക് പോയി. ഇവിടെ എന്നെയും കാത്തിരിക്കുക എല്ലാവരും. അവസാനം ഇവിടുന്ന് ജോലി ചെയ്യുന്ന ആളെ പറഞ്ഞു വിട്ട് എന്നെ ഒരു കണക്കിന് അന്വേഷിച്ച് പിടിച്ചെടുത്ത് ഇവിടെ കൊണ്ടുവന്നപ്പോൾ അന്ന് സിനിമയ്ക്ക് പോകാൻ പറ്റിയില്ല. ആ സിനിമ കാണാൻ പറ്റാത്തതിന് ദേഷ്യം അമ്മയ്ക്കും മുത്തശ്ശമ്മയ്ക്കും ഒക്കെ ഉണ്ടായതിൻ്റെ ഭാഗമായിട്ടാണ് വയലാർ സ്കൂളിലെ എൻ്റെ പഠിത്തം നിലയ്ക്കുന്നത്. ഞാനിവിടുന്ന് രണ്ടാം ക്ലാസ്സിൽ ബോർഡിങ്ങിലേക്ക് പോകുമ്പോൾ അച്ഛനുണ്ട്. ഞാൻ ഡിഗ്രി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അച്ഛനില്ല. അപ്പോൾ അവിടെ നിന്ന് അതാണ് എൻ്റെ ജീവിതത്തിന് ശരിക്കും ഗതി മാറ്റിയ സംഭവം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നാലുപേരും കൂടെ മലയാളികൾ സംഭാവന ചെയ്ത പൈസ കൊണ്ട് പഠിത്തവും കാര്യങ്ങളും തുടർന്നു. പക്ഷേ നാലു പേർക്കും വീട്ടു ചെലവും കൂടെ പിന്നെ ഒരുമിച്ച് നിർവഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വരുമാനം, അത് വരുമാനത്തിൽ കഴിഞ്ഞ് ഇത് വന്നപ്പോൾ ഞാൻ എൻ്റെ പഠിത്തം ഉപേക്ഷിച്ചിട്ട് വീടിന് തൊട്ടടുത്ത് ആയതുകൊണ്ട് മാത്രം 5-6 കിലോമീറ്റർ ദൂരമുള്ള UB ഗ്രൂപ്പിൻ്റെ മക്ഡവലിൽ ഞാൻ ജോലിക്ക് പ്രവേശിച്ചു.